Bangalore Micromanadu Kesuമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത് കേസിലെ 6 പ്രതികളെ ജയിലിലെത്തി ചോദ്യം ചെയ്യാൻ കസ്റ്റംസിന് അനുമതി ലഭിച്ചിരിക്കുന്നു. സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യ സൂത്രധാരൻ കെടി രമേശിനെ കൂടാതെ മലപ്പുറം സ്വദേശികളായ മുഹമ്മദ് ഷാഫി, ഹംജദ് അലി, സയ്യിദ് അലവി, അബ്ദു പിടി, ഹംസത്ത് അബ്ദുസലാം എന്നിവരെയാണ് ചോദ്യം ചെയ്യുന്നത്. മയക്കുമരുന്ന് കേസിലെ പ്രതിയായ അനൂപ് മുഹമ്മദിന്റെ ഫോണിൽ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയുടെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നുവെന്ന് കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിൻ, ഈ രണ്ട് കേസിനെയും ബന്ധപ്പെടുത്താൻ തക്കവണ്ണമുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ കസ്റ്റംസ് കടക്കുന്നത്. ഈ അനുമതി ലഭിച്ചതിലൂടെ ഈ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താം ഇവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ എന്ന് കരുതുന്നുണ്ടോ കസ്റ്റംസ്? ഹർഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് രണ്ട് കേസിനെയും ഒന്നിപ്പിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ കസ്റ്റംസ് വെച്ചു പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഈ രണ്ട് കേസിലെയും പ്രതികളെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികളെ 6 പേരെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കസ്റ്റംസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചതും. ബാംഗ്ലൂരു കേസിലെ പ്രതിയായ അനൂപ് മുഹമ്മദിന്റെ ഫോണിൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതി കെടി റമീസിന്റെ നമ്പർ കണ്ടിരുന്നു. ഇതേ തുടർന്ന് തന്നെയാണ് ഈ കെടി റമീസ് അടക്കമുള്ള 6 പ്രതികളെ കെടി റമീസ്, മുഹമ്മദ് ഷാഫി, ഹംജദ് അലി, സയ്യിദ് അലവി, അബ്ദു പിടി, ഹംസത്ത് അബ്ദുൽ സലാം എന്നീ തുടങ്ങിയ 6 പേരെ ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കസ്റ്റംസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നത്. ഈ അപേക്ഷ കോടതി അംഗീകരിക്കുകയും ചെയ്തു. ഇനി ജയിലിൽ നിന്നും സമയം ലഭിക്കുന്നത് പ്രകാരം കസ്റ്റംസ് ഈ പ്രതികളെ ചോദ്യം ചെയ്യുന്നതായിരിക്കും. ഹർഷൻ.